നമസ്കാരം ഞാൻ നിംറ ശോകതലി കടവത്തൂർ വെസ്റ്റ് യുപി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ജൂൺ 19 കേരള ഗ്രന്ഥശാല സ്ഥാപകൻ പി എൻ പടിക്കരുടെ ചരമദിനമായ ഇന്ന് നാമെല്ലാവരും വായനാ ദിനമായി ആചരിക്കുകയാണ് പക്ഷേ സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും ഒന്നും തുറക്കാൻ കഴിയാത്ത വിധം കോവിഡ് നമ്മെ വീടുകൾക്കുള്ളിൽ തളച്ചിട്ടു പക്ഷേ ആരും തോറ്റു കൊടുത്തില്ല പരീക്ഷകളും ക്ലാസുകളും എല്ലാം അതിന്റെ വഴി നടന്നു ജൂൺ ആദ്യം തന്നെ തുറക്കേണ്ട സ്കൂളും തുറന്നു പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായെന്ന് മാത്രം മാറിയ കാലത്ത് വായന മരിക്കുകയല്ല ചെയ്തത് മറിച്ച് കെട്ടിലും മട്ടിലും അതിന്റെ രൂപം മാറി മാറിയ രൂപമാവട്ടെ വായനക്ക് സുഖം നൽകുന്നതു ചുരുക്കത്തിൽ അതൊരു ഈ വായനയായി മാറി ഈ വായനാദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്യട്ടെ ഞാൻ പലതരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് വായന എനിക്ക് ഏറെ പ്രിയമാണ് ഞാൻ ചെറിയ ക്ലാസ്സിലെ വായനാ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് വിജയിക്കാറുമുണ്ട് എനിക്ക് ഏത് പുസ്തകവുമാവട്ടെ എല്ലാം ഞാൻ വായിച്ചു തീർക്കും ഞാൻ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് ഈ വായനാദിനത്തിൽ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ മനസ്സലിയിപ്പിച്ചതും ഏറെ പ്രാവശ്യം വായിക്കാൻ തോന്നിയതുമായ ഒരു പുസ്തകം ജീൻ വാൽജിയൻ 17 വയസ്സിൽ പ്രശസ്ത ഫ്രഞ്ച് കവി എന്ന അംഗീകാരം നേടിയ വിക്ടർ ഹ്യൂഗോയുടെ പുസ്തകം പെങ്ങളുടെ 7 കുട്ടികളുടെ പട്ടിണി കണ്ട് മനം നൊന്ത് അവർക്കു വേണ്ടി ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിച്ച പാവമാണ് ജീൻ വാൽജി അതിൻ്റെ പേരിൽ 19 കൊല്ലം തടവറയിൽ കഴിഞ്ഞ മഹാപാവം ഒരു ഗ്രാമത്തെ മുഴുവൻ സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചിട്ടും പോലീസിന്റെ മർദ്ദനം സമ്മാനമായി ഏറ്റുവാങ്ങിയ മഹാസാധു ഒരു പാവപ്പെട്ട അമ്മയെ സഹായിച്ചതിന് തെരുവേശിയുടെ കൂട്ടാളി എന്ന ചീത്തപ്പേര് സഹിച്ച സേവന സമ്പന്നൻ ആരോരുമില്ലാത്ത ഒരു സുന്ദരിക്കുട്ടിയെ പിതൃവാത്സല്യം നൽകി തനിക്കുള്ളതെല്ലാം നൽകി വളർത്തിയ മഹാത്മാവ് തന്നെ നിരന്തരം പീഡിപ്പിക്കുകയും കൊല്ലാനൊരുങ്ങുകയും ചെയ്ത ക്രൂരനായ പോലീസിനെ വെടിവെച്ച് കൊല്ലാൻ അവസരം കിട്ടിയിട്ടും അഴിച്ചുവിട്ട അസാമാന്യ മനുഷ്യസ്നേഹി ഉത്തമ ഹൃദയത്തിന്റെ ഉടമയായിട്ടും ഭീകരനെന്ന് മുദ്രകുത്തപ്പെട്ട് വെറുപ്പും അവഗണനയും ഏറ്റുവാങ്ങിയ പരമസ്വാത്തികൻ പാവങ്ങളിലെ ഏറ്റവും വലിയ പാവം ഏറ്റവും വലിയ കോടീശ്വരൻ അങ്ങനെ പലതുമാണ് ജീൻ വാൽജി ഇതുപോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങളും വായിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ മനസ്സ് അലിയിപ്പിച്ചിട്ടുണ്ടാവും വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിച്ചില്ലേൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ കുഞ്ഞു കവിത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് വളരെ അർത്ഥവത്തായ ഒരു കവിതയാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് ഈ വായന ദിനം ആഘോഷിക്കാം നന്ദി നമസ്കാരം ഗുരുനാഥന്മാരെ പ്രിയ കൂട്ടുകാരെ ഞാൻ റനാ അബൂബക്കർ ഇന്ന് ജൂൺ 19 വായനാ ദിനം പി എൻ പണിക്കരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത് വായനയുടെ മൂല്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിനം എന്നാൽ പുതുതലമുറ ബോധപൂർവമായി ചിന്തിക്കുന്നില്ല വായനയുടെ പ്രാധാന്യത്തെ പറ്റി അല്പം പറയാം വായന അറിവിൻ്റെ ലോകത്തേക്കുള്ള വാദനമാണ് വായിച്ചാൽ കിട്ടുന്ന അറിവിൻ്റെ മൂല്യം നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് അറിവ് നേടി വിജയം കൈവരിക്കാം പുസ്തകം നൽകുന്ന അറിവിൻ്റെ വെളിച്ചം പറഞ്ഞറിയാൻ കഴിയാതെ ഒന്നാണ് വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അറിവ് നേടുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല വായിച്ചാലേ നമുക്ക് വളർച്ചയുണ്ടാകൂ അറിവിന്റെ കൂമ്പാരമാണ് വായനശാല ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ കൂട്ടുകാരെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിന ആശംസകൾ പ്രശസ്ത കഥാകൃത്ത് പി എൻ പണിക്കരുടെ ചരമദിനമായാണ് വായനാ ദിനം ആചരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എനിക്ക് കുഞ്ഞുണ്ണി മാഷിയുടെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേ വളരും സ്റ്റാർട്ട് കൂട്ടുകാരെ അഗതാ ക്രിസ്റ്റിയുടെ
നാല് കുറ്റവാളികൾ എന്ന പുസ്തകം എന്നെ ഏറെ ആകർഷിക്കുകയും ചിന്താഗതിയിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഹെൻസ്റ്റിംഗ്സും പോയറോട്ടുമാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് ലോകമൊട്ടാകെ ഭരിക്കുന്ന നാലർ സംഘത്തിൽ നിന്ന നാല് കുറ്റവാളികളെ കുറിച്ചാണ്. ലോകത്തെ മുഖ്യ കൊലപാതകങ്ങളിലും ഇവരുടെ ഒരു കൈയുണ്ടാകും. ഈ നാലർ സംഘത്തെ ഇല്ലാതാക്കാനാണ് പോയറോട്ടും ഹെൻസ്റ്റിംഗ്സും പ്രയത്നിക്കുന്നത്. ഈ കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം നാലർ സംഘത്തിലെ നാലാമനെയാണ്. കാരണം അവൻ്റെ ബുദ്ധിശക്തിയും അവൻ്റെ അഭിനയവും വളരെ മികച്ച കഴിവാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ കരുതുന്നു. റീഡിംഗ് മിക്സ് എ മാൻ കംപ്ലീറ്റ്. നന്ദി, നമസ്കാരം. വിശ്വവിഖ്യാതമായ മൂക്ക്. കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മൂന്ന് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വിശ്വവിഖ്യാതമായ മൂക്ക്, നീതിന്യായം, പഴയ ഒരു കൊച്ചു, പ്രേമകഥ എന്നിവയാണ് ഇതിലെ കഥകൾ. ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ സന്ദർഭങ്ങൾ ഇതിലുണ്ട്. ഇതിൽ 32 പേജുകളാണ് ഉള്ളത്. എല്ലാ കുട്ടികളും ഇത് വായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാവാരത്തിനെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നായ പാവങ്ങൾ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത്. ജീൻ വാൾ ജീൻ എന്ന മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈ പുസ്തകം രചിച്ചത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്ന പാവം മനുഷ്യൻ്റെ ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങളാണ് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകാനും ഒരു നാടിൻ്റെ ഭരണാധികാരിയായി മാറാനും ജീൻവാൾ ജീനിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകം വായിക്കുന്ന ഓരോ വായനക്കാരനും വായനയുടെ മികച്ച ആസ്വാദന തലത്തിൽ എത്തിക്കുവാൻ വിക്ടർ ഹ്യൂഗോവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പുസ്തകത്തിന് ലോകം മുഴുവൻ വായനക്കാരെ നേടിക്കൊടുത്തതും എഴുത്തുകാരൻ എന്ന നിലയിൽ വിക്ടർ ഹ്യൂഗോവിന് ലോക അംഗീകാരം ലഭിച്ചതും. നന്ദി, നമസ്കാരം. വാം ഗുഡ് മോർണിംഗ് ടു ഓൾ respected teachers and my dear friends. I would like to say something about reading. Reading is important because it develops our mind and gives us more knowledge and lessons of life. It helps us to understand the world around us. It keeps our mind active and enhances our creative ability. Reading improves our vocabulary and develops our communication. And conclude my little words. Thank you. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ബഷീർ ആനപ്പുഴ. ഇതിലെ 7 കഥകളാണ് ഉള്ളത്. ഇതിലെ എല്ലാ കഥകളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇന്ന് June 19 പി എൻ പണിക്കറുടെ ചരമദിനം. നാം എല്ലാവരും വായനാ ദിനമായി ആചരിക്കുന്നു. ഞാൻ വായിച്ച കുറെ പുസ്തകങ്ങളുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിനെ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. ഈ നോവലിൽ പറയുന്നത് ബഷീറിന്റെയും അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ബഷീർ ഈ നോവലിൽ പറയുന്നത്. അതെ, ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് കുറെ അനുഭവങ്ങൾ കിട്ടി. താങ്ക് യു. നമസ്കാരം. ഞാൻ വായിച്ച കഥകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സുമംഗലയുടെ മിഠായി പൊതി എന്ന പുസ്തകത്തിലെ ഒഴിവുകാലം എന്ന കഥ.
കഥ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘത്തെ അപ്പുക്കുട്ടൻ എന്ന മിടുക്കൻ പിടിക്കാൻ സഹായിക്കുന്നതാണ് കഥ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന കൂടി വരുന്ന ഈ കാലത്ത് കുട്ടികൾ വായിക്കേണ്ട കഥയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, എന്റെ സഹപാഠികളെ, ഞാനിവിടെ പറയാൻ പോകുന്ന പുസ്തകം, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് വെനീസിലെ വ്യാപാരി. ഞാൻ വായിച്ച പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് വെനീസിലെ വ്യാപാരി. ഞാൻ ആ കഥ പറയുന്നത്, ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു, കടം കൊടുക്കും, പക്ഷെ അതിന് ഇരട്ടി ഇരട്ടി പൈസ വാങ്ങും. അതുകൊണ്ട് അവർ ജനങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് അവർ കടം ഒരു പദ്ധതി ഇട്ടു, കടം വാങ്ങില്ല എന്നൊരു പദ്ധതി ഇട്ടപ്പോൾ വ്യാപാരിക്ക് ഒരു ചെറിയ വിഷമം തോന്നി. ആ വിഷമം തോന്നിയപ്പോൾ അവർ കടം കൊടുത്തു, പക്ഷെ അതിൻ്റെ കൃത്യമായ വില മാത്രം വാങ്ങി. അവർ ആ പദ്ധതി വർക്കിട്ടായത് കൊണ്ട് തന്നെ അവർ എല്ലാവരും ഉത്സവമാക്കി മാറി. നന്ദി, നമസ്കാരം. ഹായ്, ഞാൻ മുഹമ്മദ് ഷാമിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് വേക്കൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്. അദ്ദേഹം ഇത് എഴുതിയത് 1954. പേര് പോലെ തന്നെ ആടാണ് ഇതിലെ പ്രധാന കഥാപാത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും ഇതിലെ കഥാപാത്രങ്ങളാണ്. പണ്ടുകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ നിലനിന്നിരുന്ന പരസ്പര സ്നേഹവും കുശുമ്പും എല്ലാം ഇതിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. താങ്ക് യു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജൂൺ 19 വായനാ ദിനമാണല്ലോ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരു കഥാകൃത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും തകഴി ശിവശങ്കരപ്പിള്ളെ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്ലാവിലക്കഞ്ഞി എന്ന കഥയാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാനിത് വായിച്ചു. കടുത്ത ദാരിദ്ര്യത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ കഥയാണിത്. ഇതുപോലെ അദ്ദേഹത്തിന് അനേകം കഥകളുണ്ട്. കുട്ടനാടിൻ്റെ കഥകളിൽ നിന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് അനേകം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സമയപരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം, നന്ദി. മിൻഹാ ഫാത്തിമ, ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഈ ദിവസം ആചരിക്കുന്നത് പേൻ പണിക്കരുടെ ചരമദിനമാണ്. ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഫാത്തിമയുടെ ആട്. ഫാത്തിമയുടെ ആട് എന്ന പുസ്തകത്തെ കുറിച്ച് ഞാൻ ചില വാക്കുകൾ പറയട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ഫാത്തിമയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1959 ബഷീർ ഇത് എഴുതുന്നത്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. തന്റെ തനത് ശൈലിയിൽ വിവരിച്ചിരുന്ന ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബങ്ങളും എന്ന് വേണ്ട കുടുംബാംഗവും എന്ന് വേണ്ട ബഷീറിന്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, എന്റെ കൂട്ടുകാരൻ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇങ്ങനെ ഒരു ദിനം വായിക്കാൻ മാത്രമായി വേണം എന്നതാണ് എന്റെ ചിന്ത. മറക്കാതിരിക്കാനായി ഒരു വായനാ ദിനം എന്ന് വേണമെങ്കിലും പറയാം. എന്താണ് ആദ്യമായി വായിച്ചതെന്ന് ഓർമ്മയില്ല, എങ്കിലും വായനാ ദിനത്തിൽ ഓർക്കാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വെള്ളത്തോൾ, ബഷീർ, ഒ എൻ വി കുറിപ്പ്, മാധവിക്കുട്ടി തുടങ്ങിയവർ മലയാളത്തിൽ വായനയുടെ സുഹൃതം പകർന്നവർ നിരവധി പേരുണ്ട്. മലയാളത്തിൽ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുകയും കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനമിട്ട് ശ്രീ
ബി എൻ പണ്ഡിറ്ററുടെ ചരമദിനം ആയി ജൂൺ 19 ഇത്തരമൊരു കാര്യത്തിന് അനുയോജ്യമായ ദിവസം എന്ന് തന്നെ പറയാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിനാണ് ഈ ദിനത്തിന് പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് വായന അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മൊബൈലിലും ടിവിക്കും മറ്റു കാര്യങ്ങളിലും ചിലവഴിക്കുന്ന സമയത്തിൽ നിന്ന് ഒരല്പമെങ്കിലും വായനക്ക് നീക്കി വെക്കുന്നുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. ഇതിൽ തന്നെയുണ്ട്, നന്നായി വായിക്കുന്ന ഒരാൾ അറിവ് കൊണ്ട് പൂത്തുലിഞ്ഞു നിൽക്കും. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചും നമ്മുടെ വീടുകളിൽ എത്തുന്ന പത്രം ഉടങ്ങാതെ വായിക്കുന്നത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാൻ ഫർഹാൻ അമ്മസ്. എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തി. മലയാള ബാലസാഹിത്യത്തിലെ ഒരു രചനയാണ് ഒരു കുടയൻ കുഞ്ഞു പെങ്ങളെ. ബന്ധങ്ങളുടെ മഹത്വത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചു നയിക്കുന്ന ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും ഇന്നും ഓരോ മനസ്സിലും ജീവിക്കുന്നു. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്ന കുട്ടത്ത് വർക്കിയുടെ ലളിതവും സുന്ദരവുമായ അഖ്യാന രീതി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കും. അനാഥരുമായ ബേബിയും അവൻ്റെ കുഞ്ഞനിയത്തിയായ ലില്ലിയുമാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. മയമനന് സ്കൂളിലേക്ക് പോകുന്ന ലില്ലിയുടെയും അനിയത്തിക്ക് ഒരു കുട വാങ്ങാൻ കഴിയാത്തതിൽ വേദനിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സഹോദരനെ നമുക്ക് കാണാം. ീണതയുടെ ഭംഗിയും കർക്കിടക മഴയും ദാരിദ്ര്യവും ധനികരുടെ അഹങ്കാരവും ഒക്കെ നമുക്കിവിടെ വായിക്കാം. ഈ പുസ്തകം വായിക്കാൻ ക്ഷണിക്കുന്നു. തീർച്ചയായും ഇത് നിങ്ങൾക്ക് കുറെ ജീവിത പാഠങ്ങൾ നൽകും, നല്ല വായനാനുഭവങ്ങളും നൽകും. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ മലയാളം വായിക്കാൻ പഠിച്ചത് മുതൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിത്തന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലെ ഇന്ന് പുസ്തകം വായിച്ചോ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും അവർ. ഈ ഇടയായി ഞാൻ വായിച്ച പുസ്തകമാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. കണ്ണീരോട് കൂടിയാണ് ഞാനത് വായിച്ചത്. അനാഥരായ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വായിച്ചപ്പോൾ മാതാപിതാക്കളുള്ള ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് തോന്നിപ്പോയി. അച്ഛനും അമ്മയും ഇല്ലാത്ത ലില്ലിയും ബേബിയും നേരിട്ട പ്രശ്നങ്ങളും അവരുടെ വേർപിരിവും ഒത്തുചേരലുമാണ് ഈ കഥയുടെ ഇതിവൃത്തം. മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനാവും എന്നും ഈ കഥ പഠിപ്പിച്ചു തരുന്നു. നന്ദി, നമസ്കാരം.